ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, നമ്മൾ എടുത്ത് പഠിച്ചിട്ടുള്ള ഭാഗമാണ് വിദ്യാഭ്യാസ ചരിത്രം എന്ന് പറയുന്നത് അല്ലേ. വിദ്യാഭ്യാസ ചരിത്രത്തിന്റെ പ്രധാന ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ്. അതിന്റെ തുടർച്ചയായിട്ടുള്ളത് തന്നെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അതിൽ പ്രധാനമായിട്ടും പരിചയപ്പെടാനുള്ള മേഖലകളാണ് ഈ കാണുന്നതെല്ലാം. നമ്മൾ ഓരോരോ ഭാഗങ്ങളായിട്ട് എടുത്തുകൊണ്ട് പഠിക്കേണ്ട മേഖലകൾ തന്നെയാണ് മധ്യകാല ഇസ്ലാമിക വിദ്യാഭ്യാസം, കൊളോണിയൽ ഭരണകാല വിദ്യാഭ്യാസം, സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ, വിദ്യാഭ്യാസം നയം, അവകാശാധിഷ്ഠിത വിദ്യാഭ്യാസം, ദേശീയ സംസ്ഥാന വിദ്യാഭ്യാസ സമിതികൾ, വിദ്യാഭ്യാസ സാങ്കേതിക ശാസ്ത്രം, സാക്ഷരത, എജ്യുസാറ്റ്, കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് അല്ലെങ്കിൽ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് എന്നുള്ളത്. ഇങ്ങനെ ഒരു 10 ഭാഗങ്ങൾ കൂടിയാണ് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് സെഷനിലെ ടോപ്പിക്കുകളായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാചീന പുരാതന ഭാരതത്തിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുന്ന വേദകാല വിദ്യാഭ്യാസം, ബ്രാഹ്മണിക് വിദ്യാഭ്യാസം, ബുദ്ധമതകാല വിദ്യാഭ്യാസം, ദ്രാവിഡ വിദ്യാഭ്യാസം ഇവയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ബേസിൽ തന്നെ നമ്മൾ പരിചയപ്പെട്ടതാണ്. ഇതിൽ നമ്മൾ അടുത്തതായിട്ട് നോക്കാനുള്ളതാണ് മധ്യകാല ഇസ്ലാമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, മെഡീവൽ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ. മുഹമ്മദ് ഗോറിയുടെ ഇന്ത്യ ആക്രമണം മുതൽ ഔറംഗസീബിന്റെ മരണം വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിദ്യാഭ്യാസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഏത്, മധ്യകാല ഇസ്ലാമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടമാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. മുഹമ്മദ് ഗോറിയുടെ ഇന്ത്യ ആക്രമണം മുതൽ ഔറംഗസീബിന്റെ മരണം വരെയുള്ള കാലഘട്ടത്തെയാണ് ഇതെന്ന് പറയുന്നത് മധ്യകാല ഇസ്ലാമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. 1192 മുതൽ 1707 വരെയുള്ള ഒരു കാലഘട്ടമാണ് മെഡീവൽ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ്, 1192 മുതൽ 1707 വരെയുള്ള കാലഘട്ടമാണ് ഇസ്ലാമിക് വിദ്യാഭ്യാസം, മധ്യകാല ഇസ്ലാമിക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. മുഹമ്മദ് ഗോറിയുടെ ഇന്ത്യ ആക്രമണം മുതൽ ഔറംഗസീബിന്റെ മരണം വരെയുള്ള കാലഘട്ടമാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിദ്യാഭ്യാസമായിട്ട് അറിയപ്പെടുന്നത് ഏത്, മധ്യകാല ഇസ്ലാമിക വിദ്യാഭ്യാസം. ഈ മധ്യകാല ഇസ്ലാമിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ വിദ്യാരംഭ ചടങ്ങിന് പറയുന്ന പേരെന്താണ്, അത് ചോദിച്ചിട്ടുള്ളതാണ്. ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ വിദ്യ ആരംഭ ചടങ്ങിന് പറയുന്ന പേര് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, ബിസ്മില്ല എന്നുള്ളതാണ് വിദ്യാരംഭ ചടങ്ങിന് പറയുന്ന പേര്. ഇത് തുടങ്ങുന്നത് ഏതാണ്, ബിസ്മില്ല നടത്തുന്ന പ്രായം എന്നാണെന്നുള്ളതാണ്, എപ്പോഴാണെന്നുള്ളതാണ്, ഏത് പ്രായത്തിനാണ് ബിസ്മില്ല എന്ന ആ ഒരു വിദ്യ ആരംഭ ചടങ്ങ് നടത്തുന്നത്, ഏതാണ്, 4 വർഷം 4 മാസം 4 ദിവസം ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ജനിച്ച് 4 വർഷം 4 മാസം 4 ദിവസം ആകുമ്പോഴാണ് വിദ്യ ആരംഭ ചടങ്ങ് നടത്തുന്നത്. ഏത് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിലെ വിദ്യ ആരംഭ ചടങ്ങ് നടക്കുന്നത് 4 വർഷം 4 മാസം 4 ദിവസം ആകുമ്പോഴാണ്. അതിന് പറയുന്ന പേരെന്താണ്, ബിസ്മില്ല എന്നുള്ളതാണ് പിന്നെ ആരംഭ ചടങ്ങിന് പറയുന്ന പേര്. അധ്യാപകനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്, നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഇവ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു നോക്കുക, ഇവ മാത്രമേ ചോദിക്കുകയുള്ളൂ, ചോദിച്ച് കണ്ടിട്ടുള്ളതുമുള്ളൂ. അധ്യാപകൻ അറിയപ്പെടുന്നത് എന്താണ്, ഉസ്താദ് എന്നുള്ളതാണ് അധ്യാപകന്റെ പേര് അറിയപ്പെടുന്നത്. വിദ്യാ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്, അത് ചോദിച്ചതാണ്. വിദ്യാ കേന്ദ്രങ്ങളെ അറിയപ്പെടുന്നത്, വിദ്യ നൽകുന്ന സ്ഥാപനങ്ങളെ അറിയപ്പെടുന്നത് മക്തബുകൾ എന്നുള്ളതാണ്, മക്തബുകൾ. ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ ഉപരിപഠന സ്ഥാപനങ്ങളായിട്ട് അറിയപ്പെടുന്നതിനാണ് മദ്രസ എന്ന് പറയുന്നത്. അപ്പോൾ ഉപരിപഠന സ്ഥാപനങ്ങളായിട്ട് അറിയപ്പെടുന്നത് മദ്രസയെയും അതേപോലെ തന്നെ വിദ്യാ കേന്ദ്രങ്ങളായിട്ട് അറിയപ്പെടുന്നത് മക്തബുകളെയും ആണെന്നുള്ളതാണ്. വിദ്യാ കേന്ദ്രങ്ങളെ മക്തബുകളെന്നും ഉപരിപഠന സ്ഥാപനങ്ങളെ മദ്രസകൾ എന്നുള്ളതുമാണ്, ഹയർ സ്റ്റഡീസ് സ്ഥാപനങ്ങളെ മദ്രസകൾ എന്നുമാണ് അറിയപ്പെടുന്നത്. അതും കൂടി ഓർത്തു വെക്കുക. ഉസ്താദ്, മക്തബുകൾ, മദ്രസ, ബിസ്മില്ല ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പോയിന്റ്സുകളാണ് അതിൽ വരുന്നത്. ഇസ്ലാമിക വിദ്യാഭ്യാസത്തിലെ ബോധന രീതി സമ്പ്രദായം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ കഴിഞ്ഞ ക്ലാസ്സിലൂടെ ഒക്കെ നിങ്ങൾ നോക്കിയപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം, അധ്യാപകൻ, വിദ്യാർത്ഥി, പിന്നെ വിദ്യാഭ്യാസ ബോധന രീതികൾ, പിന്നെ ആരംഭ ചടങ്ങ്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവ എല്ലാത്തിൽ നിന്നും ചോദിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കുക. അത് നോട്ട് ചെയ്തുകൊണ്ട് നിങ്ങളൊരു സ്ട്രക്ചറാക്കിയിട്ട് ഇസ്ലാമികം, ബ്രാഹ്മണിക്ക്, അതേപോലെ തന്നെ വേദകാലം, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ടേബിളൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് അത് ഓരോന്നിനും ബോധന രീതി, ഇവ ഓരോന്നിലുമുള്ള ബോധന രീതികൾ ഏതൊക്കെയാണെന്ന് ആ ക്ലാസ്സിലൂടെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് സ്ട്രക്ചറായിട്ട് ഉണ്ടാക്കി തന്നെ തയ്യാറാക്കി പഠിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഓർമ്മയിൽ നിലനിൽക്കുന്നതാണ്. ഓക്കെ, ഇതിന് പറയുന്നത് ഇത് ഏത് ബോധന രീതിയാണ് ഉപയോഗിക്കുന്നത്, ഇവിടെയും ഭാഷണ രീതി തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇസ്ലാമിക വിദ്യാഭ്യാസത്തിലെ ബോധന രീതി ഏതാണ്, ഭാഷണ രീതി എന്ന് തന്നെയാണ്. അപ്പോൾ ഈ മധ്യകാല ഇസ്ലാമിക വിദ്യാഭ്യാസം 1192 മുതൽ 1707 വരെയുള്ള ഒരു കാലഘട്ടം, മെഡീവൽ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്, ഇവയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. ഒന്ന്, മുഹമ്മദ് ഗോറിയുടെ ഇന്ത്യ ആക്രമണം മുതൽ ഔറംഗസീബിന്റെ മരണം വരെയുള്ള കാലഘട്ടത്തെയാണ് മധ്യകാല ഇസ്ലാമിക വിദ്യാഭ്യാസം എന്നറിയപ്പെടുന്നത്.
വിദ്യാരംഭ ചടങ്ങിനെ ബിസ്മില്ല എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ചടങ്ങ് ആരംഭിക്കുന്നത് ജനിച്ച് 4 വർഷം 4 മാസം 4 ദിവസം ആകുമ്പോഴാണ്. ഉസ്താദ് അധ്യാപകനെ ഉസ്താദ് എന്നും വിദ്യാകേന്ദ്രങ്ങളെ മക്തബുകൾ എന്നും ഉപരി പഠന സ്ഥാപനങ്ങളെ മദ്രസകൾ എന്നും അതേപോലെ തന്നെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൽ ബോധന രീതികൾ ഭാഷണ രീതി എന്നുമുള്ളതാണ്. ഓക്കെ,